കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ എ പി അബ്ദുള്ളക്കുട്ടിയുടെ ഒരു പ്രസംഗത്തിലെ കാര്യമാണ്. എ പി അബ്ദുള്ളക്കുട്ടിയെ നമ്മൾ മറന്നിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്, കണ്ണൂരുകാരനാണ്, പണ്ട് സി പി എമ്മിലൂടെ വന്ന് പിന്നെ കോൺഗ്രസിലൂടെ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലും എത്തി നിൽക്കുന്നു. അദ്ദേഹം അത് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഈ കണ്ണൂരിൽ വെച്ച് ചില ബംഗാളികളെ പോലീസുകാർ പിടികൂടി, അവർ അവിടൊക്കെ ചില ചില അക്രമങ്ങളൊക്കെ നടത്തുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടുവന്നു, ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചു, സാർ അവിടെ നിന്നുകൊണ്ട് തന്നെ, സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇത് ആ കാണുന്ന ചെമപ്പ് കൊടിയില്ലേ, അതാണ് സാർ ഞങ്ങൾക്ക് പ്രശ്നം. അതെന്താണ് പ്രശ്നം? അതാണ് സാർ ഞങ്ങളെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിച്ചത്, ഞങ്ങളുടെ നാടിനെ വഴിയാധാരമാക്കിയത്, ഞങ്ങളുടെ നാട് കുട്ടിച്ചോറാക്കിയത്. ഈ കൊടിയാണ് സാർ, ഈ ചെമപ്പ് കൊടി. അതുകൊണ്ട് അത് എവിടെ കണ്ടാലും ഞങ്ങൾ അതിനെ തകർക്കും സാർ. ഞങ്ങൾ ഇവിടെ ജീവിക്കാനാണ് വന്നത്, ഇവിടെയും ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളത് തകർക്കും എന്നാണ് അവർ പറഞ്ഞത്. എ പി അബ്ദുള്ളക്കുട്ടി ആ പറഞ്ഞത് അദ്ദേഹം അന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്താണ്. അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുമ്പോഴും ഇപ്പോൾ ബി ജെ പിയിൽ നിൽക്കുമ്പോഴും എവിടെ വെച്ച് പറഞ്ഞുവോ എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ അത് വളരെ പ്രസക്തമായ കാര്യമാണെന്നുള്ളതാണ് ശരി. അതാണ് ഇപ്പോൾ പി രാജീവിന് ഇപ്പോൾ ഒരു വൈകി ഒരു വിവേകം ഉദിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ സംരംഭകരുടെ ആ സ്ഥാപനത്തിന് മുമ്പിൽ കൊടി ഉയർത്തരുത്, അത് ആരുടെ കൊടിയായാലും, നിയമസഭയിൽ പറഞ്ഞതാണ് അദ്ദേഹം, അത് നിങ്ങളുടെ കൊടിയായാലും ഞങ്ങളുടെ കൊടിയായാലും ഇനി വേറൊരാളുടെ കൊടിയായാലും അത് ഈ സംരംഭകൻ്റെ ജീവിതം തകർക്കുന്നതാണ്. ഈ പി രാജീവൻ്റെ വാക്കുകൾ ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ഇത് അംഗീകരിക്കുമോ? കൊടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ജീവിതമില്ല. കൊടി അതിൻ്റെ വേറൊരു തലമാണ്, അതിൻ്റെ ഒരു ജനാധിപത്യ രീതിയാണ്. പക്ഷേ ഒരു 10-20 പേർക്കൊരു തൊഴിൽ കൊടുത്ത് നാട്ടിലൊരു ഒരു ചെറിയൊരു വ്യവസായം വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവൻ സകലതും പണയപ്പെടുത്തി, അവൻ്റെ വസ്തുവകകൾ പണയപ്പെടുത്തി, എല്ലാ തരത്തിലും അവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് തുടങ്ങുന്നത്. അവിടെ ഈ സംരംഭകൻ അത് ആ വ്യവസായം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ കൊടി ഉയരുകയാണ്. അതാണ്, അത് അവൻ്റെ നെഞ്ചിലേക്ക് തറയ്ക്കുന്ന കൊടിയാണ്. ആ കൊടിയാണ് ഇല്ലാതാക്കേണ്ടത്. പി രാജീവ് പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഇത്തരത്തിലാണ്. ചെറുകിട സംരംഭകരുടെ മേൽക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആന്തൂരിൽ നടന്ന് എന്തായിരുന്നു? ചേർത്തലയിൽ നടന്ന് എന്തായിരുന്നു? ആന്തൂരിലെ സാധനം നമുക്ക് മറക്കാൻ പറ്റുമോ? അവരുടെ സഖാക്കന്മാരുടെ ഇടയിൽ സഖാക്കന്മാർക്ക് തന്നെ ഈ അബദ്ധം കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആന്തൂരിലെ സാധനം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിലെമ്പാടും നടന്നിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് നെൽകൃഷി എങ്ങനെയാണ് പടിയിറങ്ങിയത്? ആരാണ് അതിന് ഉത്തരവാദി? ഈ ചെമപ്പ് കൊടി തന്നെയാണ് എന്ന് വിചാരിച്ച് മറ്റ് ട്രേഡ് യൂണിയൻകാരുടെ കൊടിയെ ഞാൻ പുകഴ്ത്തി പറയുകയോ ഇവരെ ഇകഴ്ത്തുകയോ അല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിൽ നിർണായക പങ്കുണ്ടെന്നുള്ളതാണ്. അതാണ് രാജീവ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഒരു സംരംഭകൻ്റെ മുമ്പിൽ ഉയരുന്ന കൊടിയെന്ന് ആരുടെ കൊടിയാണ് ഉയരുന്നതെന്ന് ചോദിച്ചാൽ ഏതൊരു മലയാളിയും പറയും അത് ഈ ചെമപ്പ് കൊടി തന്നെയാണ്, അതാണ് ഇവിടുത്തെ വ്യവസായം മുഴുവൻ തകർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടനാട്ടിലെ നെൽകൃഷി ആ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? എന്തായിരുന്നു അവിടെ ട്രാക്ടർ വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ നടന്ന കലഹം എന്തായിരുന്നു? ഒടുവിൽ എന്തായി? അത് മുഴുവൻ പൂട്ടിക്കെട്ടിച്ചപ്പോൾ സമാധാനമായില്ലേ? ഈ സമരം ചെയ്യുന്നവർ, ഈ ചെറു സംരംഭകരോട്, ഈ യുവ സംരംഭകരുടെ മുമ്പിൽ കൊടി നാട്ടി അവൻ്റെ നെഞ്ചിൽ കൊടി തറച്ചിട്ട് ചെയ്യുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ലുലു മോളിൻ്റെ മുമ്പിൽ പോയി കൊടി നാട്ടുമോ? രവി പിള്ളയുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ കൊടി നാട്ടാൻ തയ്യാറുണ്ടോ?
നാട്ടില്ല. ഇവിടുത്തെ സഖാക്കന്മാർക്ക്, അത് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സഖാക്കന്മാർക്കായാലും താഴെ തട്ടിൽ നിൽക്കുന്ന ചെറു ചെറു സഖാക്കന്മാർക്കായാൽ പോലും ഈ വ്യവസായികളെ പേടിയാണ്. അവരിലൂടെയാണ് പാർട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരുവൻ അവിടെ പോയി ഈ യൂസഫ് അലിയുടെ ഈ ലുലുമാളിൻ്റെ മുമ്പിൽ കൊടി നാട്ടിയിട്ടുണ്ടോ? രവിപ്പിള്ളയുടെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൊടി നാട്ടിയിട്ടുണ്ടോ? നാട്ടണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആകാവുന്നിടത്തൊക്കെ ആകട്ടെ എന്നുള്ള രീതിയിൽ ഈ യുവ സംരംഭകരെ അവരുടെ മുമ്പിലേക്കാണ് കൊടി നാട്ടുന്നത്. വ്യവസായ മന്ത്രി പറഞ്ഞത് എന്താണ്? നമ്മൾ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം, ഇത് കേരളം നിക്ഷേപ സൗഹൃദ കേരളമാണ് എന്ന് സംസ്ഥാനമാണ് എന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷേ അതിനോടൊപ്പം തന്നെ എത്ര പ്രാവശ്യം തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വഴിവക്കിൽ നിൽക്കുന്ന കൊടി തോരണങ്ങൾ മാറ്റണമെന്നുള്ളത്. വഴിവക്കിൽ കൊടി സ്ഥാപിച്ചോ, പക്ഷേ അത് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ആകരുത്. അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെങ്കിലും ചെവിക്കൊണ്ടിട്ടുണ്ടോ? ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും ഒക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ശബരിമലയിലെ കോടതി വിധി നടപ്പാക്കാൻ എന്തൊരു ജാഗ്രതയായിരുന്നു നമ്മുടെ കാരണഭൂതൻ കാണിച്ചത്? ഒറ്റ രാത്രിയിൽ എവിടെ നിന്നോ രണ്ട് സ്ത്രീകളെ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇറക്കിയില്ലേ? ആ ഒരു ജാഗ്രത എന്തുകൊണ്ട് മറ്റ് കോടതി വിധികൾ നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്നില്ല? ഹൈക്കോടതി പല വട്ട ഇടപെട്ട് പറയുന്നുണ്ട് വഴിവക്കിൽ ജനത്തിന് ഉപദ്രവകരമായിട്ടുള്ള കൊടി നീക്കം ചെയ്യണം ചെയ്യണം എന്നിട്ടുള്ളത്. കൊടിയെ ബഹുമാനിക്കുക, ബഹുമാനിക്കേണ്ട അടുത്ത് ബഹുമാനിക്കുക, ഇല്ലാത്തതിനെ മാറ്റിക്കളയണം. അത് ജനങ്ങൾക്ക് ഉപദ്രവകരമായി മാറരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞതുപോലെ ആ പ്രസംഗത്തിൽ പറഞ്ഞത്, ആ ബംഗാളികൾ പറഞ്ഞ കാര്യം അത് നമ്മൾക്കും പറയേണ്ടി വരും. ഈ കൊടിയാണ് സാർ ഞങ്ങളുടെ ജീവിതം തകർത്തത്, അങ്ങനെ ആയിരിക്കരുത്. പി രാജീവ് പറഞ്ഞ കാര്യം മറ്റ് സഹാക്കന്മാർ, നിയമസഭയിലെ മറ്റ് സഹാക്കന്മാർ കേട്ടോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതോ അവരുറങ്ങുകയായിരുന്നോ, അതോ ഉറക്കം നടിക്കുകയായിരുന്നോ? അത് നടപ്പിലാക്കാനുള്ള ആർജവമാണ് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത്.